ഓൾ ഹയോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ ദ എസെൻസ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ പൊരുളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് വിവിധ തരം ഊർജമാറ്റം അല്ലെങ്കിൽ എനർജി ചേഞ്ചിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇവിടെ ഒരു പിക്ചറാണല്ലേ കാണുന്നത് നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്കൂ എന്നിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് യു സി ഇൻ ദി പിക്ചർ എന്താണ് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡ്രൈവിംഗ് എ ട്രാക്ടർ അല്ലേ ഒരു ട്രാക്ടർ ഓടിക്കുന്നുണ്ട് അല്ലേ അതുപോലെ ഒരു ബൾബ് പ്രകാശിക്കുന്നുണ്ട് ഒരു കർഷകൻ ജോലി ചെയ്യുന്നുണ്ട് ഉച്ചഭാഷിണി അല്ലെങ്കിൽ ലൗഡ് സ്പീക്കറിലൂടെ അനൗൺസ്മെൻറ്റ് നടക്കുന്നുണ്ട് കുട്ടികൾ കളിക്കുന്നുണ്ട് പിന്നെ തുണികൾ ഉണക്കാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ താറാവുകൾ നീന്തുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എന്തെല്ലാം പറയാം എ ഫാർമർ ഈസ് ഡിക്കിങ് ഇൻ ദി പാടി ഫീൽഡ് പാടത്ത് ഒരു കർഷകൻ കിളയ്ക്കുന്നുണ്ട് അല്ലേ അതുപോലെ ഡെക്സ് ആർ സ്വിമ്മിങ് താറാവുകൾ നീന്തുന്നു ആൻഡ് അനൗൺസ്മെൻറ് ഈസ് ടേക്കിൻ പ്ലേസ് അനൗൺസ്മെൻ്റ് നടത്തുന്നു ബൾബ്സ് ആർ ഗ്ലോയിങ് ബൾബ്സ് പ്രകാശിക്കുന്നു ചിൽഡ്രൻസ് ആർ പ്ലേയിങ് കുട്ടികൾ കളിക്കുന്നുണ്ട് അല്ലേ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ എനർജി അല്ലെങ്കിൽ ഊർജം ആവശ്യമാണ് അല്ലേ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് പന്ത് കളിക്കുന്ന കുട്ടികൾക്ക് ആ പ്രവൃത്തി ചെയ്യാനുള്ള എനർജി അല്ലെങ്കിൽ ഊർജം ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നാണ് അതുപോലെ മറ്റു പ്രവർത്തികൾക്കും ഊർജം ആവശ്യമില്ല എന്നാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം എനർജി ഫോർ എവ്രിഥിങ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്തു ചെയ്യാനും എനർജി വേണം അല്ലേ ദ സൺലൈറ്റ് എനേബിൾ ഹാസ് ടു സീ എവ്രിഥിങ് ഡ്യൂറിങ് ഡേ ടൈം പകൽ സമയത്ത് നമുക്ക് ചുറ്റുമുള്ള എല്ലാം കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് സൺലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം ഉള്ളത് കൊണ്ടാണല്ലേ അപ്പോൾ രാത്രിയിലോ രാത്രിയിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രകാശം നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് ചുറ്റുമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ പറയുന്നത് ഹീറ്റ് ഈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ് ഫുഡ് എന്താണ് ഭക്ഷണം പാകം ചെയ്യുന്നത് ഹീറ്റ് ഉപയോഗിച്ചാണല്ലേ ഇലക്ട്രിക്കൽ എനർജി ഈസ് യൂസ്ഡ് ടു മേക്ക് ഫാൻ വർക്ക് ഫാൻ വർക്ക് ചെയ്യാൻ ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ വൈദ്യുതി ആവശ്യമാണ് അങ്ങനെ ഓരോ പ്രവൃത്തിക്കും ഏതെങ്കിലും തരത്തിലുള്ള എനർജി ആവശ്യമാണല്ലേ അടുത്തത് നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസും അതിന് ഏത് തരം ഊർജമാണ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ റൈഡിൻ മോട്ടോർ വെഹിക്കിൾസ് അതായത് മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുന്നു അപ്പോൾ ഇവിടെ എന്ത് ഊർജ്ജമാണ് ഉപയോഗിക്കുന്നത് ഇന്ധനം അല്ലെങ്കിൽ ഫ്യുവൽസ് ആയിരിക്കും അല്ലേ പെട്രോളോ ഡീസലോ ഒക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇന്ധനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഊർജ്ജമായിരിക്കും അല്ലേ രണ്ടാമത്തെ പ്രവർത്തനം ഡ്രൈയിങ് ക്ലോത്ത്സ് അതായത് തുണികൾ ഉണക്കുന്നു എങ്ങനെയാണ് തുണി ഉണക്കുന്നത് നിങ്ങൾക്കറിയില്ലേ സൂര്യപ്രകാശത്തിലെ താപോർജ്ജത്തിലൂടെയാണ് തുണികൾ ഉണങ്ങുന്നത് അല്ലെങ്കിൽ ഹീറ്റ് ഫ്രം സൺറൈസ് എന്ന് പറയാം അടുത്തത് ബൾബ്സ് ഗ്ലോയിങ് ബൾബുകൾ പ്രകാശിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം അല്ലേ വൈദ്യുതോർജം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അടുത്തത് ലൗഡ് സ്പീക്കേഴ്സ് വർക്കിംഗ് അതായത് ഉച്ചഭാഷിണി പ്രവർത്തിക്കുന്നു ഈ പ്രവർത്തനത്തിനും ഇലക്ട്രിക്കൽ എനർജി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഓക്കെ എന്താണ് പറയുന്നത് ഹീറ്റ് ഇലക്ട്രിസിറ്റി ലൈറ്റ് സൗണ്ട് എക്സെട്ര ആ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി അതായത് താപം വൈദ്യുതി പ്രകാശം ശബ്ദം എന്നിവയെല്ലാം വിവിധ ഊർജ രൂപങ്ങളാണ് ഈ സ്ലൈറ്റ് എനർജി ദ ഓൺലി ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് വെൻ എ ബൾബ് ഗ്ലോസ് ഒരു ബൾബ് കത്തുമ്പോൾ ലൈറ്റ് എനർജി മാത്രമാണ് ഉണ്ടാകുന്നത് അതായത് ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് ഒരു ബൾബ് കത്തുന്നു നമ്മൾ ലൈറ്റിന് വേണ്ടിയാണ് ബൾബ് യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പം ലൈറ്റ് എനർജി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിലും ലൈറ്റ് എനർജിയോടൊപ്പം ഹീറ്റ് എനർജിയും ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഓക്കെ സ്വിച്ച് ഓഫ് എ ബൾബ് ആഫ്റ്റർ കീപ്പിംഗ് ഇറ്റ്സ് ഓൺ ഫോർ സം ടൈം ഫീൽ ദി ഗ്ലാസ് സർഫസ് ഓഫ് ദി ബൾബ് കെയർഫുള്ളി വിത്ത് യുവർ ഫിംഗർ വട്ട് ഡു യു ഫീൽ അതായത് കുറച്ച് സമയം ഒരു ബൾബ് കത്തിച്ചിടുക എന്നിട്ട് അല്പസമയം കഴിഞ്ഞ് ഓഫാക്കുക എന്നിട്ട് ഈ ബൾബ് നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക ചൂടായിരിക്കുമല്ലേ ഓക്കെ വാട്ട് ആർ ദ ഫോംസ് ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് വൽ ദ ബൾബ് വാസ് ഗ്ലോയിങ് ബൾബ് പ്രകാശിച്ചു കൊണ്ടിരുന്നപ്പോൾ ഏതെല്ലാം ഊർജ്ജ രൂപങ്ങളാണ് ഉണ്ടായത് ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജി ആണല്ലേ ഇവയിൽ ഏത് ഊർജമാണ് നാം ഉപയോഗിക്കുന്നത് വിച്ച് ഫോം ഓഫ് എനർജി എം എം ദീസ് ഡു വി മേക്ക് യൂസ് ഓഫ് ഏതെല്ലാമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ലൈറ്റ് എനർജി ആണല്ലേ ലൈറ്റ് എനർജി അല്ലെങ്കിൽ പ്രകാശ ഊർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒന്നിൽ കൂടുതൽ ഊർജ്ജ രൂപങ്ങൾ ഉണ്ടാവുന്ന വേറെയും സന്ദർഭങ്ങളില്ലേ ഏതൊക്കെയാണവ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്